ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാം നോർത്താനം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഈന്തപ്പഴം, തൃണമൊന്നുമില്ല, കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ട് നല്ല ചൂട് പാലൊഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കുക. ആ പാലൊഴിച്ചിട്ട് നമ്മളതൊരു 10 മിനിറ്റ് നേരം കുതിരാൻ വെക്കണേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് തണുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കതെടുത്തിട്ടൊരു മിക്സീൻ്റെ ജാറിലേക്ക് ആ പാലോടുകൂടി അങ്ങ് ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ഏലക്ക, അതിൻ്റെ തോലോടുകൂടി ഇടണ്ട, അതിൽ നിന്ന് ആ കുരുമാത്രം എടുത്തിട്ട് ഇട്ടാൽ മതിയേ. അങ്ങനെതാ, ഞാൻ അതിൽ നിന്ന് കുരുമാത്രം എടുത്തിട്ട് കുറച്ച് ഇടുന്നുണ്ടേ. ഇനി നമ്മൾ കുറച്ച് ചെറുപഴം, അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണേ. ഈ പഴത്തിന് പകരം നേന്ത്രപ്പഴം വേണമെങ്കിലും നമുക്കെടുക്കാം. അങ്ങനെ ആ ചെറുപഴമെല്ലാം നമ്മൾ അതിൻ്റെ തോല് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സീൻ്റെ ജാറിലേക്ക്, നമ്മൾ പാലും ഈന്തപ്പഴവും ഇട്ട ജാറില്ലേ, അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ നൈസായിട്ട് അരച്ചു കൊണ്ടുവരാം. ആ അരച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചരകിയ തേങ്ങ ഇടുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പിടുക, ഒരുപാട് ഉണ്ട, ഇതേപോലെ കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിൻ്റെ എല്ലാം പൊടിയില്ലേ, അതത്ര പൊടി വേണ്ടതൊന്നുമില്ല. നമ്മളിതൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഉണ്ട പിടിക്കാൻ കഴിയണം, അത്ര പോലെ പൊടി നമ്മൾ അതിലേക്ക് ഇടുക. ഞാനങ്ങനെ ആവശ്യത്തിന് വേണ്ട പൊടി ഇട്ടിട്ട് ഇതാ കൈമലുകൊണ്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് അത് ഒരു ഉണ്ട പിടിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇവിടെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴവും ആ ചെറുപഴവും മാത്രമേ ഉള്ളൂ. അപ്പം അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം വേണ്ടവർക്ക്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് ആവിക്ക് വെച്ചിട്ട് വേവിക്കുന്നുണ്ടേ. അങ്ങനെ നല്ല സ്വാദുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ടേ. ഇത് നമുക്ക് ചായേൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഇനി വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം കഴിക്കാം. ഈ പലഹാരം ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.